എനിക്ക് എന്തൊക്കെയോ ഭയമുണ്ട്. എന്നാ, നിന്റെ ആങ്ങളെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാ. ഇടയ്ക്ക് അജയേട്ടൻ കയറി നിന്നോണ്ടാ. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിച്ചേനെ ചരത്തേട്ടൻ എന്താ സംഭവിച്ചതെന്ന്. വിശേഷം എന്തെന്ന് തിരക്കിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താടി? ഇവിടെ കരച്ചില് തുടങ്ങിയോ ചിത ഒരുക്കിയോ? അതൊക്കെയാവോ അവന്റെ മനസ്സില്? എനിക്കൊന്നും അറിയില്ലെന്ന് എന്തേട്ടാ, വിളിച്ചപ്പോ സംശയം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. ആ സംശയം സത്യമായി വന്നാല് അവനെ നിന്റെ വീട്ടിലിട്ട് ചുട്ടു കളയോടി ഞാൻ. അതിനകത്ത് കിടന്ന് നിന്റെ അച്ഛനും അമ്മയൊക്കെ വെന്ത് ചാവട്ടെ. എന്താടാ ഒരു പതർച്ച? ഒന്നുമില്ല സർ. അതെന്താടാ ഒന്നുമില്ലാത്തത്? നിന്റെ കയ്യില് രക്തക്കറയുണ്ടോ? രക്തക്കറയോ? ആ, നമ്മൾ ഈ ആൾക്കാരെ കൊല്ലുമ്പോഴേ എത്ര കഴുകി കളഞ്ഞാലും ഇത്തിരി കറ കയ്യിൽ അവശേഷിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അതിനെ ഞാനാരെയും കൊന്നിട്ടില്ലല്ലോ സാർ. നീ മുമ്പ് കണ്ടപ്പോഴും ഇത് തന്നെ പറഞ്ഞത്. അന്ന് ഓന്തുകൂട്ടൻ എന്ന് പറയുന്നവനെ മുമ്പിൽ നിർത്തി നീ രക്ഷപ്പെട്ടു. ഇന്നെന്തായാലും നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. മര്യാദരാമനായിട്ട് വന്ന് വണ്ടി കയറ. എന്തിനാ സാർ എന്നെ കൊണ്ടുപോകുന്നത്? പോലീസുകാർക്ക് പ്രതി എന്ന് സംശയിക്കുന്നവനെ വീട്ടിലിരിക്കട്ടെ എന്ന് കരുതാനാവില്ല. പിന്നെ ആര് തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്താനുള്ള മനഃശാസ്ത്രവും വശമില്ല. അങ്ങനെ വരുമ്പോ സംശയം തോന്നുന്നവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ടി വരും. അത് ഞങ്ങളുടെ ജോലിയായി പോയില്ലടാ. അതുകൊണ്ട് കൂടുതൽ വാശിയൊന്നും കാണിക്കാതെ തർക്കത്തിന് നിൽക്കാതെ നീ വാ, നമുക്കങ്ങ് പോവാം. സാറേ, കുറച്ച് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടണമായിരുന്നു. നിനക്കൊക്കെ ഒപ്പം സ്കൂൾ കുട്ടികളെ എങ്ങനെ വിശ്വസിച്ച് വിടൂടാ? ഓട്ടോക്കാരനാണെന്ന് പറഞ്ഞ് മാന്നായി നടക്കുന്നുണ്ടെങ്കിലും ശീലിച്ച തൊഴിൽ ചില നേരത്ത് തലപൊക്കും അല്ലടാ. അപ്പൊ വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചെന്നും വരും. ഇരുട്ടിന്റെ മറവില ഇപ്പൊ നീ വിലസുന്നത്. ആ, ഒന്ന് രണ്ട് കൊലപാതക കേസും കൂടി ഉണ്ട്, അതിലും നിന്നെ ആ സംശയം. സാർ അത് ഇങ്ങനെയൊക്കെ പറയുന്നത്, രണ്ടാം ജന്മം കിട്ടിയ ശേഷം പിന്നെ ഞാൻ ബാളെടുത്തിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല. അതേടാ, നീ നല്ലവനാടാ. അതുകൊണ്ട് നല്ലവനായ നിന്നെ ഞാൻ കുറച്ച് സമയം കണ്ടോണ്ടിരിക്കട്ടെ. അതുകൊണ്ട് മക്കൾ വാ, നമുക്ക് പോലീസ് സ്റ്റേഷനൊക്കെ കണ്ട് ലോക്കപ്പിലൊക്കെ കുറച്ച് സമയം ഇരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് പയ്യെ തിരിച്ചു വരാം. വാടാ, ഇങ്ങോട്ട് വരാൻ. പിടിച്ചു കയറ്റ, അവിടെ ഇരിക്കുന്ന മര്യാദക്ക് പറയടാ, അല്ലെങ്കിൽ ഇനിയും നിനക്ക് വേറെ കരൾ കണ്ടതിന് വരും. എനിക്ക് അറിഞ്ഞൂടെ സാറേ, ഞാൻ അവനെ കണ്ടിട്ടില്ല. നീ അവനെ കൊല്ലാൻ നടന്നവനല്ലടാ, അവന്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടി നടന്നവനല്ലേ. അങ്ങനെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് സാറേ. ആ, അവനെ കൊല്ലു എന്നുള്ള വാശിയോടെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാരെങ്കിലും ആയിരിക്കും അവനെന്തെങ്കിലും ചെയ്തത്. നീ എനിക്ക് ആളെ കാണിച്ചു തരണ്ട, നീ ചെയ്ത് എന്താണെന്ന് പറഞ്ഞാ മതി. പറയടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ തല്ലാതെ ഈ കാണാതായവനെ കുറിച്ച് സാറൊന്ന് അന്വേഷിക്കാത്തെന്താ? ലോകത്ത് ഇതേപോലെ ഒരുത്തൻ ഉണ്ടാവില്ല സാറേ, ഇത്രയും ക്രൂരനായ ഒരുത്തൻ. ഓ, കാണാതായവനെ പറ്റി ചോദിക്കുമ്പോ ഇനി അവനെ പറ്റി ഞാൻ അന്വേഷിക്കണം. അല്ലടാ, പറയടാ അവൻ എവിടെയുണ്ടെന്ന് പറ.
ഇതിനെ തല്ലോ സാറേ. തലയ ലോക്കപ്പ് പറഞ്ഞതിന് സാറ് സമാധാനം പറയേണ്ടി വരും. നീ അവനെ കൊന്നില്ലടാ, എന്നിട്ട് എവിടെടാ ആ ബോഡി കൊണ്ട് മറവ് ചെയ്ത്? എനിക്കറിയാത്ത കാര്യങ്ങള് ഞാനെങ്ങനെ പറയും സാറേ? അത് പറയിപ്പിക്കലല്ലടാ ഞങ്ങളുടെ ജോലി. സത്യങ്ങൾ വിളിച്ചു പറയാതെ നീ ഇവിടുന്ന് പോവില്ല. എന്നാ പിന്നെ ഞാൻ ഇവിടെ കിടന്ന് സാറിന്റെ തല്ലുകൊണ്ട് തീർന്നോ? ലോക്കപ്പ് മരണം നടന്നാലും നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും. അവൻ ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എവിടെയോ കൊണ്ടുപോയി കൊന്നു തള്ളിയിട്ട് അവനിപ്പോ അതൊക്കെ പുറത്തേക്ക് വിടാൻ പ്രയാസം. കാണിച്ചു തരാടാ, ഞാൻ ശരിയാക്കി തരാം. അമ്മച്ചി, 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 അണ്ണനെ വീട്ടിൽ പോലീസ് പൊക്കി. അമ്മച്ചി, നേരത്തെ അതിനൊന്ന് ശ്രമിച്ചപ്പോ അത് തടഞ്ഞു ഞാനാ. പഴയ ആരോഗ്യസ്ഥിതി ഒന്നുമില്ലല്ലോ ഇപ്പൊ നരയാണന്. ആ എസ് എ ആണെങ്കി ഒരു മുരടനുമാ, എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നരയാണനെ ഇറക്കണം. അമ്മച്ചി, ശരത്തിനെ പൊക്കിക്കൊണ്ട് പോയതും തല്ലിയതും ഒക്കെ നരനാ, അതുകൊണ്ട് അവനെ വിടുവോ? മോനെ, സംശയത്തിന്റെ പുറത്താ അമ്മച്ചി പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നേ. അതുകൊണ്ട് നല്ലൊരു വക്കീലിനെ കൊണ്ടുപോയ കൂട്ടിക്കൊണ്ട് വരാവുന്നേ ഉള്ളൂ. എന്നാ ഇപ്പൊ തന്നെ പോവാ മോനെ, ജോസിന് വേണ്ടി വാദിച്ച ഒരു വക്കീലുണ്ട്, നല്ല വക്കീല. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനല്ല അമ്മച്ചി, അങ്ങനെ കൊണ്ട് വേഗം പോ. എന്നിട്ട് നാരായണനെ എത്ര പെട്ടെന്ന് പുറത്തിറക്കാൻ നോക്ക്. ഒരു ദിവസം മുഴുവൻ ലോക്കപ്പ് കഴിഞ്ഞ പിന്നെ നാരായണൻ ജീവനോട് പുറത്തു വരുമെന്ന് അറിയില്ല. അയ്യോ അങ്ങനൊന്നും പറയാതെ മോനെ, എന്റെ രണ്ട് മക്കളും അടുത്തില്ലാത്തപ്പോ സ്വന്തം മക്കള് നോക്കുന്നത് പോലെ നോക്കിയതാ. അവൻ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ഇപ്പൊ ആപത്ത. രോഹിണി മോളുടെ കാര്യം കണ്ടില്ലേ, ഇപ്പോഴും രക്ഷപ്പെടുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. എത്ര ദിവസം അവിടെ കിടക്കണമെന്ന് അറിയാനും പറ്റത്തില്ല. എല്ലാവർക്കും ദുരിതങ്ങൾ ഉണ്ടായപ്പോ ആകെ ഒരാശ്വാസം നരനായിരുന്നു. അതുകൊണ്ട് കണ്ണിച്ചോരയില്ലാത്ത എസ് ഐ അവന്റെ ചോര കുടിക്കാൻ പാടില്ല. ജോസിനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യത്തെ പറ്റി ഇന്നലെ വക്കീലിനോട് ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളു. അതിനിടയിലാ ഇപ്പൊ ഇങ്ങനെ ഒന്ന്. ഏത് നിമിഷവും പോലീസിന്റെയോ തട്ടുകട നന്ദന്റെ ആക്രമണം ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് ഞാനും അണ്ണന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് കണ്ണു തെറ്റിപ്പോഴേ സംഭവിച്ചത്. ഏതായാലും അമ്മച്ചി റെഡിയായിട്ട് വാ, ഞാനിവിടെ വരാം. ആ എസ് എ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. വേണ്ട മോനെ, ഞാൻ പൊയ്ക്കൊള്ളാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നീ വന്നാ മതി. അവിടത്തേട്ട് വിളിക്കണേ അമ്മച്ചി. ശരി മോനെ. ആ ശരി അമ്മച്ചി, വിളിക്ക്. കർത്താവെ, അവനെ ആപത്തും വരുത്തരുത്. Ugh.
ഒരുപാട് തല്ലിയോടാ നിന്നെ. പോലീസാരല്ലേ മച്ചി, പിന്നെ തല്ലാതിരിക്കോ. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും ഈ സ്റ്റേഷനിലെ എസ് ഐ കാലമാണ് നിന്നെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണമെന്ന് പറഞ്ഞോണ്ട് നടക്കുക. അവനിപ്പോ ഒരു കാരണം കിട്ടി, അതവന് മുതലാക്കുകയും ചെയ്തു. ഓന്തുകൂട്ടനെ പേടി അങ്ങേർക്ക്, അവൻ മികാർ അങ്ങനെ പൂശും. മിണ്ടാരിടാ, എന്തിനാ സാറേ നടക്കാൻ പോകുന്ന കാര്യം ഉള്ളി വെച്ചോ നടക്കുന്നത്? പോലീസുകാരാണെങ്കിലും കുറച്ച് മാന്യത ഒക്കെ വേണ്ടേ? കാരണമില്ലാത്ത കാര്യത്തിന് എന്നെ കൊണ്ടുവന്ന് തല്ലുന്ന എന്തിനാ? മനസാക്ഷിയില്ലാത്ത ജന്തുക്കളെല്ലാം, പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? നിന്നെ ജാമ്യത്തിൽ വിടാൻ വക്കീലിനെ കൊണ്ടാ ഈ കിളവ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് പോലീസിന് ഭീഷണി ഉണ്ടെങ്കിൽ വിടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ പോലീസുകാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലോ, ഇതുപോലെ കൊണ്ടിട്ട് തല്ലിയാലോ, ഞങ്ങൾ എവിടെ പോയി പരാതി പറയണം? സാറേ, കുറ്റം ചെയ്തവരെ വേണം കൊണ്ടുവന്ന് തല്ലാൻ, അല്ലാതെ നിരപരാധികളുടെ മേലിലല്ല നിങ്ങളുടെ കൈക്കരുത്ത് കാണിക്കാൻ. ഗുണ്ടകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കുക. ഇറങ്ങി വാടാ. സാറേ, ഗുണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ ഇവിടെ കിടന്ന് തല്ല് കൊള്ളേണ്ടി വരില്ലായിരുന്നു. അന്ന് തല്ലും കുത്തും വെട്ടും ഒക്കെ നടത്തിയിട്ട് അല്ല നെഞ്ചും വിരിച്ച് നടന്നിട്ടേ ഉള്ളു നരൻ. വാടായിക്കോട്ട്, ചുമ്മാ ഡയലോഗ് അടിക്കാതെ. അവൻ ശരത്തിന് എന്തോ ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാ. അതെങ്ങനെയാടോ ഉറപ്പിക്കുന്നേ? അതിന് തന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോടോ? പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന ഒരു എസ് ഐ എടോ കൂടെ വിളിച്ചാണ്ടല്ലോ. താൻ തന്റെ ജോലി കൃത്യമായി ചെയ്താ ആരും അങ്ങനെ ഒന്നും വിളിക്കത്തില്ല. ഇവിടെ അതാണോ നടക്കുന്നത്? ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് അന്തസ്സായിട്ടായി അവൻ ജീവിക്കുന്നത്, ഓട്ടോ ഓടിച്ച്. എന്നിട്ട് അതിനെ സമ്മതിക്കില്ലെന്ന് വെച്ചാ കഷ്ടമാണ് സാറേ. ഇപ്പൊ ഗുണ്ടായുസം കാണിക്കുന്നത് സാറാ. ശരത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എന്നാ പിന്നെ ഇവനെ കൊന്നൂടെ സാറേ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ട് വരും കൈത്തരിപ്പ് തീർക്കാൻ. കഷ്ടമാണ് സാറേ. അല്ല, നിങ്ങളൊക്കെ തന്നെയാ ഇവരെ ഗുണ്ടകളാക്കുന്നത്. ജീവിക്കാമെന്ന് വിചാരിച്ച് പഴയ പണിയൊക്കെ മറന്നാലും സമ്മതിക്കത്തില്ലല്ലോ. നശിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? പിന്നെ ഗതിയില്ലാതെ വരുമ്പോ വാളെടുത്തു പോകും സാറേ. അത് നേരെ. ഒരിക്കൽ കള്ളനും കൊലപാതകിയുമായവരും നന്നായാലേ അവരെ ജീവിക്കാൻ സമ്മതിക്കാത്തത് നിങ്ങൾ പോലീസും സമൂഹവും തന്നെയാ. ഇനി എല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കേട്ട്. എന്റെ വക്കീലെ ഒരുത്തനെ ഒരുത്തൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കി നടക്കുന്നു. അവനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാതാവുന്നു. നമ്മൾ നിയമം അറിയാവുന്ന ആൾക്കാര് ആരെ സംശയിക്കണം? ആരുടെ പിന്നാലെ പോണം? ഒന്ന് പറഞ്ഞാ. ഒരു ജയിൽ പുള്ളിയുടെ അമ്മച്ചി കൂടെ ഉണ്ടെന്ന് കരുതി നീ പലതവണ ഇവിടെ നിന്ന് ഊരിപ്പോയി. എന്നുവെച്ച് ഇനിയും ഞങ്ങൾ നിന്നെ തേടി വരത്തില്ല എന്നൊന്നും കരുതണ്ട. സാറിനെ ഒരാൾ കാണണമെന്ന് പറഞ്ഞിരിക്കുക. ആര്? ആ ഓന്തുകൂട്ടനെ. അല്ല, അവനാ വന്ന് പറഞ്ഞത് ഇവൻ ഇവിടെ ഉണ്ടെന്ന്. എന്നിട്ട് അവൻ എന്റെ കൂടെ വരാനിരുന്നതാ, ഞാനാ തടഞ്ഞത്. അവൻ വന്നാണെന്താ? എന്നെ മൂക്കിലോട്ട് അങ്ങ് വലിച്ചു കയറ്റോ. കേട്ടോടാ, അതൊന്നും എനിക്ക് അറിഞ്ഞോടോ സാറേ. അടി മുതൽ മുടി വരെ അവനെ പോലീസുകാർ തല്ലി ചതച്ചിട്ടുള്ളതാ. രണ്ട് എസ് ഐയെയും ഒരു സി ഐയെയും വെട്ടി പാരമ്പര്യം ഉണ്ട് അവന്. പിന്നെ കാത്തിരിക്കാൻ പ്രത്യേകിച്ച് ആരുമില്ല അവന്. അതുകൊണ്ട് വീടും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവര് അത്തരക്കാരെ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് വീടും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവര് അത്തരക്കാരെ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നത് നല്ലതാ. ഒപ്പിട്ടിട്ട് പോടാ. അയ്യോ, ഇനി എപ്പോഴാ യവനെ വിളിപ്പിക്കുന്നത്? വക്കീലിനോട് പറഞ്ഞു വയ്ക്കാനാ. പോടാ സാറേ. കിളവി, വിളിച്ചോണ്ട് പോവനെ. പോവാം സാറേ. പാ മോനെ. ശരി, കാണാം. ആ ശരി. Thank you.
ഓന്തൂട്ടം പറഞ്ഞായിരുന്നു നീ സ്റ്റേഷനിലാണെന്ന്. അതുകൊണ്ടേ ഞാനിവിടെ ആദ്യം പിടിച്ചിരിക്കുകയായിരുന്നു. തല്ലിയോ അയാള്? അങ്ങനെയൊന്നും പറയണ്ട, നന്നായിട്ടേ തല്ലി ലക്ഷണമുണ്ട്. അവരതിനല്ല ചേ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അമ്മച്ചി വക്കീലിനെ കൊണ്ടുവന്നു, അതുകൊണ്ട് പെട്ടെന്നിറങ്ങി. അവനെ കണ്ടുകിട്ടിട്ടില്ല ഇതുവരെ. ചത്ത് കാണുമെന്ന് തന്നെ എൻ്റെയും പ്രതീക്ഷ. അല്ലെങ്കിൽ പോലീസുകാരെങ്കിലും അവനെ കുറിച്ച് അറിഞ്ഞേനെ. പിന്നെ അവൻ്റെ ശരീരം കിട്ടാത്തതിലുള്ള ഒരു പ്രയാസം. എങ്കിലും ആള് തട്ടിപ്പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ശരത്ത് ഒന്നും പറയണ്ട. എന്താടാ എന്നെ കണ്ടപ്പോ സംസാരം അങ്ങ് നിർത്തിയത്? നിനക്ക് കേക്കാൻ പറ്റിയത് ഒന്നും ഇവിടെ പറഞ്ഞില്ല. എനിക്കറിയാം ഇവിടെ എന്താ സംസാരിച്ചതെന്ന്. എടാ നീ ആ പയ്യനെ കൊന്നോടാ. മൈക്ക് കേട്ടി വിളിച്ചോണ്ട് പറഞ്ഞു നടക്കടി സ്വന്തം മോൻ ഒരുത്തരെ കൊന്നു. ഇവൻ ശരത്തിനെ എന്തോ ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാ, അല്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയി? കേരളത്തിന്റെ വടക്കേ അറ്റം മുതല് തെക്കേ അറ്റം വരെ അവന് ശത്രുക്കളാ. അതുകൊണ്ട് ആരും ഏത് സമയത്തും അവന്റെ ദേഹത്ത് കൈവയ്ക്കാം. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ അറിയാവുന്നവര് നീയാ ഇത് ചെയ്തതെന്നേ പറയൂ. അങ്ങനെ പറഞ്ഞോട്ടെ. അതിന്റെ പേരിലാണല്ലോ ഇപ്പൊ എന്നെ പോലീസുകാര് പൊക്കിക്കൊണ്ടു പോയതും തല്ലി ചതച്ചതും. തല്ലു കിട്ടിയെങ്കിലേ കണക്കായി പോയി. സാരല്ല, അവ എങ്ങനെയെങ്കിലും ചത്തെന്നുള്ള വാർത്ത കേട്ടാ മതി. ഓ ദ്രോഹി, നിനക്കറിയാം അങ്ങനെ ഒരു വാർത്ത കേക്കോ ഇല്ലയോ എന്നൊക്കെ. നിന്റെ പെങ്ങക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള അത്താണിയായിരുന്നു ശരത്ത്. അവനെ ഇപ്പൊ കാണാതായിരിക്കുന്നത്. സകല കൊള്ളരുതായ്മയും അവനൊപ്പം നിന്ന് ചെയ്യായിരുന്നു നിന്റെ മോള്. എന്നിട്ട് അവളുടെ അത്താണിയാ പോലും. അവൻ അങ്ങോട്ട് മോളിലോട്ട് പോയിട്ടുണ്ടെങ്കിലേ അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നത് നിന്റെ മോള് തന്നെയാ. അത് മറക്കണ്ട. ഓ ഒന്നും മറക്കുന്നില്ല. അവനെ കൊന്നത് എങ്ങനെയാണെന്ന് അച്ഛന് മനസ്സിലാക്കി കൊടുക്കില്ലായിരുന്നോ നീ? ഞാൻ വന്നപ്പോ അതങ്ങ് നിർത്തി. ആ പറഞ്ഞോ പറഞ്ഞോ, നടക്കട്ടെ. നമ്മളില്ല, ഒരച്ഛനും മോനും വന്നിരിക്കുന്നു. അമ്മേ, ഞാൻ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. ശരത്തേടിന്റെ വാക്കത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്തു കാണൂ അമ്മേ. അച്ഛനും മോനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു, പക്ഷെ എന്നെ കാണുമ്പോ പെട്ടെന്ന് നിർത്തിക്കളയ. ഒന്നുറപ്പാ മോളെ, ശരത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ കൊന്നത് നിന്റെ ആങ്ങളെ തന്നെയായിരിക്കും. എന്ന് വെച്ചാ ഏത് നേരവും അവൻ പറയുമായിരുന്നു ശരത്തിനെ കൊല്ലണം കൊല്ലണോന്ന്. എന്നിട്ട് കൊന്നോടി അവനെന്റെ അളിയനെ. അയ്യോ നന്ദേട്ടാ വിടു, എനിക്കൊന്നും അറിഞ്ഞൂടെ മോനെ. പിന്നെ നീ പറഞ്ഞോ. അയ്യോ നന്ദേട്ടാ, അത് അമ്മയുടെ ഒരു സംശയം പറഞ്ഞതല്ലേ നന്ദേട്ടാ. ഒന്ന് വിടു നന്ദേട്ടാ, പ്ലീസ്. ശരത്തേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഒന്നിനെയും വിടത്തില്ല ഞാൻ. പിന്നെ ശരീരത്തിന് ഓരോ ദിവസവും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നിനക്ക് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ ഞാൻ അവിടെ കൊണ്ടുവന്ന് തള്ളും. നരനെ ഞാൻ ഇപ്പോഴും എന്റെ മോനായിട്ട് പോലും കരുതുന്നില്ല നന്ദ. ശരിക്കും പറഞ്ഞ ആ വീട്ടിലൊരു അധികപ്പെട്ട ഞാനിപ്പോ അവിടെ കടിച്ചു തൂങ്ങുന്നേ ഉള്ളൂ. ആ വേണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിക്കാം. അയ്യോ വേണ്ടേ, നിന്നാലേ ആദ്യം അമ്മായിയമ്മയുടെ കഴുത്തറക്കേണ്ടി വരും എനിക്ക്. ഇവക്ക് ഞാനിപ്പോ ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന്റെ അമ്മയായി കരുതി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് പിന്നില് എന്റെ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഓരോ തവണ സ്നേഹിക്കുമ്പോഴും അതിന്റെ ഇരട്ടി സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നവനാ ഞാൻ. കാരണം അങ്ങനെയാണല്ലോ അനുഭവം. സ്നേഹിക്കുമ്പോഴും കൂടെ നടക്കുമ്പോഴും ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അമ്മയും മോളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകൂടാൻ പറ്റിയ ഇനമൊന്നും അല്ല നിങ്ങള്. ഓരോ തവണ നിങ്ങൾ വന്നിട്ട് പോകുമ്പോഴും ഇവളുടെ ഉള്ളിൽ നിറയുന്ന വിഷത്തിന്റെ അളവ് എത്രയാണെന്ന് അളക്കാനും പറ്റില്ല. അതുകൊണ്ടാ താക്കീത് ചെയ്തത് നിങ്ങളുടെ ഇങ്ങോട്ടുള്ള വരവും ഇവളുടെ അങ്ങോട്ടുള്ള പോക്കും വേണ്ടാന്ന്. അത് അവഗണിച്ച സ്ഥിരമായിട്ട് രണ്ടാൾക്കും കാണാനും മിണ്ടാനുള്ള അവസരം ഞാൻ അങ്ങ് ഉണ്ടാക്കും.
അമ്മയുടെ അരികിൽ നിൽക്കുന്ന മോളെ എനിക്ക് വേണ്ട. അത്രക്ക് വൃത്തികെട്ട മനസ്സടി ദുർഗ നിന്റെത്. നീ വളർത്തിയ മോളുടെയോ? അത് പറയാത്തതാ ഭേദം. ഇവൻ ഉരുക്കാണോ മനുഷ്യനാണോ? ഓ, കയ്യൊക്കെ ഇടിക്കട്ട പോലെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ പേരെടുത്ത ഗുണ്ടുകളൊക്കെ ഇടിച്ചിട്ടത്. അധികം നേരം ഇവിടെ നിക്കണ്ട. ഓ, എന്തോന്നോ? അല്ല, അധികം നേരം ഇവിടെ നിക്കണ്ടെന്ന് നിക്കുന്നുല്ല. സത്യമായിട്ടും, അയ്യോ, പറഞ്ഞ പോരാ, പൊയ്ക്കോളണം. സൽക്കാരം വേണ്ട ഇവർക്ക്. എന്റെ ചരത്തേട്ടന് ഇവളുടെ പാഴായ മോൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾക്കൊരു റീത്തും കൂടി നീ സംഘടിപ്പിച്ചു വെച്ചോ. പെണ്ണിനും മണ്ണിനും വേണ്ടിയാ പലരും യുദ്ധം ചെയ്തിട്ടുള്ളത്. നിന്റെ പള്ള കുത്തിക്കേറിയിട്ട് മറ്റവളുടെ കരള് കണ്ടിക്കാൻ ഒരുത്തം തയ്യാറായി നടക്കുക. നരൻ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന എന്റെ വിശ്വാസം. ഞങ്ങൾ പോലീസുകാരെക്കാളും നിനക്ക് ചിലത് ചെയ്യാൻ കഴിയും.